ആയുർവേദ തലം അതിൻ്റെ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും കൂടുതൽ ജനകീയമാവുകയും ജനകീയ വൈദ്യനയവും ജനകീയ ഔഷധനയവും രൂപപ്പെടുകയും ചെയ്ത നൂറ്റാണ്ടുകളിലൂടെ നാം സഞ്ചരിച്ചു വരികയാണ്. നമ്മുടെ അമ്മമാർ, ഭാരതത്തിലെ കുടുംബിനികൾ അത്യന്തം ശ്രദ്ധയോടുകൂടി തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ ഔഷധങ്ങളെ സ്വരൂപിച്ചു വയ്ക്കുകയും വേണ്ടയളവിൽ വേണ്ടതുപോലെ നൽകുകയുമാണ് ചെയ്തു പോന്നിട്ടുള്ളത്. അവരുടെ മഹാമനസ്കത, അവരുടെ ഉദാത്ത സമീക്ഷ മാതൃകാപരമായിരുന്നു. ജീവിതകാലം അത്രയും അണ്ടിയാണോ മൂത്തത് മാവാണോ മൂത്തത് എന്ന് തർക്കിച്ച് കളയുന്നത് പോലെ സ്ത്രീക്കാണോ സമൂഹത്തിൽ പ്രാധാന്യം പുരുഷനാണോ പ്രാധാന്യം എന്നൊക്കെ തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും സംഘടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഉപദ്രവകരമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് ജീവൻ്റെ ധർമ്മത്തെ സ്ത്രീയെന്നും പുരുഷനും എന്നുമൊക്കെ വക തിരിച്ച് വഴക്കുണ്ടാക്കുന്നതിനപ്പുറം മസൃണങ്ങളായ ഭാവങ്ങളിലൂടെ ജനോപകാരപ്രദമായി ചിന്തിക്കുവാനും ശാരീരികങ്ങളായ വ്യത്യാസങ്ങളോ കൗടുംബികങ്ങളായ വ്യത്യാസങ്ങളോ ഒക്കെ താൽക്കാലികങ്ങളാണെന്നും ആത്യന്തികമായി ജീവനോടാണ് ഇടപെടുന്നതെന്നും അറിഞ്ഞ് സകല ജീവജാലങ്ങൾക്കും ആനന്ദമുണ്ടാകുന്നതിന് പ്രയത്നിക്കുകയും ചെയ്ത ആ കാലങ്ങളുടെ ഓസ്യത്താണ് നാം അപഗ്രഥിച്ചു വരുന്നത്. വളരെ ജനകീയമായ ഔഷധനയവും അങ്ങേയറ്റം ജനോപകാരപ്രദമായ വൈദ്യനയവും അവർ അതുകൊണ്ട് കണ്ടെത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജ്വരോപദ്രവങ്ങളെപ്പറ്റിയാണ്, ജ്വരത്തിൻ്റെ ഉപദ്രവകരങ്ങളായ രംഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നത്, അതിൻ്റെ ചികിത്സ. ജ്വര ഉപദ്രവത്തിൽ പ്രധാനപ്പെട്ടതാണ് ബോധം കെടുത്തുന്ന മൂർച്ച, സന്നി. സന്നിയുടെ ഉപദ്രവം കൊണ്ട് മൂർച്ച ബോധക്കേട് വരികയാണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം ഇവയൊക്കെ വേണ്ടതിൻ വണ്ണം വ്യവച്ഛേദിച്ച് അവയോരോന്നിനും പര്യാപ്തങ്ങളായ ഔഷധങ്ങൾ കണ്ടെത്തുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഉദരാമയങ്ങൾ കൊണ്ട് മൂർച്ച വരും, അപസ്മൃതി ഉണ്ടാവും, അപസ്മരണമുണ്ടാവും. ഹൃദയത്തിന് ഉണ്ടാകുന്ന ആമയങ്ങൾ കൊണ്ട്, ഹൃദയാമയങ്ങൾ കൊണ്ട് മൂർച്ചയുണ്ടാവും, പ്രലാപവും മൂർച്ചയും. ശ്രോതോദൃഷ്ടി കൊണ്ട് മൂർച്ചയുണ്ടാവും. മജ്ജയുടെ പ്രവർത്തന വൈകല്യങ്ങളിൽ നിന്ന്, അസ്ഥിയുടെ പ്രവർത്തന വൈകല്യങ്ങളിൽ നിന്ന്, ശുക്ലപ്രവർത്തനത്തിൻ്റെ വൈകല്യങ്ങളിൽ നിന്ന്, മാംസത്തിൻ്റെയും മേധസ്സിൻ്റെയും രക്തത്തിൻ്റെയും രസത്തിൻ്റെയും പ്രവർത്തന വൈകല്യങ്ങൾ കൊണ്ട് മൂർച്ചയുണ്ടാവും.
നാഡികളുടെ പ്രവർത്തന വൈകല്യം തലച്ചോറിലേക്കുള്ള അവയും മൂർച്ഛയെ ഉണ്ടാക്കും. തലച്ചോറിൽ മുഴയും ഗ്രന്ഥിയും മറ്റും വരുമ്പോൾ അത് സ്രോതസ്സുകളിൽ സംഭവിക്കുന്നതാണ്. സ്രോതോദൃഷ്ടിയിൽപ്പെട്ടതാണ് ഗ്രന്ഥിയും മറ്റും. അപ്പോഴും മൂർച്ഛയും ഒക്കെ സംഭവിക്കും. അഗ്നിയുടെ വൈകല്യങ്ങൾ കൊണ്ട് സംഭവിക്കും. ഇവയൊക്കെ എങ്ങനെയാണ് അതിലളിതമായി തരണം ചെയ്യേണ്ടത്? മറ്റുള്ളവയ്ക്കൊന്നും നാശം വരാതെ, അപകടങ്ങൾ ഏതുമില്ലാതെ ഇവയെ തരണം ചെയ്യുന്നത് പഠിച്ച് ജനതയ്ക്ക് അത് തരണം ചെയ്യുവാനുള്ള മാർഗം പഠിപ്പിച്ചു കൊടുത്ത് അത് കൃത്യമായി ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ജനകീയ ആരോഗ്യമുണ്ടാകുന്നത്. നാടുനീളെ കുട്ടികളുടെ മൂർച്ഛയ്ക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക. കഴിഞ്ഞ തലമുറയിലുള്ളവരോട് ചെന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛന്, എനിക്ക്, എൻ്റെ സഹോദരന് എന്നൊക്കെ പറഞ്ഞ്, സഹോദരിക്ക് എന്നൊക്കെ പറഞ്ഞ് കഥ പറയുമ്പോൾ കേരളത്തിലെ മണ്ണാന്മാരും മലയന്മാരും ഉണ്ടാക്കിക്കൊടുത്ത തൈലങ്ങളും അവരരച്ചുകൊടുത്ത കൽക്കങ്ങളും അവർ കുറിച്ചു കൊടുത്ത നസ്യങ്ങളും ലേപനങ്ങളും അഞ്ജനങ്ങളുമൊക്കെ കേരളീയ ജനതയെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചു എങ്കിൽ, ഗവേഷണങ്ങളെപ്പറ്റി കൊട്ടിഘോഷിക്കുന്നവർ ആധുനികത നിൽക്കുന്നത് എവിടെയാണ് എന്ന് പഠിക്കുന്നത് ഉചിതമാണ്. കേന്ദ്ര ആരോഗ്യവകുപ്പിലേക്കും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിലേക്കും വിവരാവകാശം വഴി ചോദിച്ചാൽ ഈ രോഗങ്ങൾ കൊണ്ട് അലയുന്ന ആതുരത്വം ഉറപ്പിച്ച് കിട്ടിയവരുടെ എണ്ണമെല്ലാം നമുക്ക് ലഭിക്കും. ഒപ്പം ആധുനിക ഭിഷഗ്വരന്മാർ നാടുനീളെ നടന്ന് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും തങ്ങൾ ചികിത്സിച്ചു ഭേദാക്കുന്നതിനും കൃത്യമായ സ്ഥിതിവിവരക്കണക്കുകൾ ഉണ്ടെന്നും ആയുർവേദം, യുനാനി, സിദ്ധവൈദ്യം തുടങ്ങിയവയ്ക്ക് കൃത്യമായ സ്ഥിതിവിവരക്കണക്കുകളില്ലെന്നും അതുകൊണ്ടാണ് തങ്ങളവയെ അശാസ്ത്രീയമെന്ന് പറയുന്നതെന്നും ഒക്കെ കൊട്ടിഘോഷിച്ച് കേൾക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങൾ ഇതിനെ ഉദ്ധരിച്ചും പ്രചരിപ്പിച്ചും കാണുന്നുണ്ട്. പത്രമാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ ആരോഗ്യത്തിലുള്ള ഉത്കണ്ഠയും ഉത്തരവാദിത്വവും ഇത്ര കൂടി നിൽക്കുമ്പോൾ അതിസൂക്ഷ്മമായ പത്രപ്രവർത്തനം കൊണ്ട് വേഷം മാറി വരെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരുവാനും അവാസ്തവമായതൊന്നും പറയാതിരിക്കുന്നതിനും ശ്രമിക്കുന്ന ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു പ്രാവശ്യം വിവരാവകാശം വഴി നേരിട്ട് ചോദിച്ചാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഉത്തരം രസകരമാണ്. നാളിതുവരെ ഇവയുടെ ഒന്നും സ്ഥിതിവിവരക്കണക്ക് ഇല്ല എന്ന് തന്നെയാണ്. ആധുനിക ഔഷധങ്ങൾ പരീക്ഷിച്ച് രോഗം മാറുകയും സുഖമായി ജീവിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണമൊന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ വർധനവിനിടയിൽ
ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പക്കലില്ല എന്ന് കൃത്യമായ ഉത്തരം കിട്ടുമ്പോൾ ഏത് തരത്തിലുള്ള കണക്കുണ്ടെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. വളരെ ലളിതങ്ങളായ ഔഷധങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വെറും കുമ്പളത്തിൻ്റെ പൂവിൻ്റെ സ്വരസം നീര് അത് ചുക്കും ഇഞ്ചിനീരും ചേർത്ത് നസ്യം ചെയ്താൽ ജ്വരമില്ലാതാവും ബോധക്കേട് മാറും. കുമ്പളത്തിൻ്റെ പൂവിൻ്റെ നീര് മാത്രം നസ്യം ചെയ്താൽ മാറും ചുക്കും ഇഞ്ചി നീരും ചേർത്ത് ഇഞ്ചി നീരിൽ ചുക്കരച്ച് ചേർത്ത് നസ്യം ചെയ്താലും മാറിക്കിട്ടും. അതുകൊണ്ട് അവ കഴിച്ചാലും ബോധക്കേട് മാറും. ധുർധൂര തൈലം, കറുത്ത ഉമ്മത്തിൻ്റെ ഇല ചേർത്തുണ്ടാക്കിയ തൈലം, തുണിമുക്കി തിരിതെറുത്ത് തുണിമുക്കി പുകച്ചാൽ ചെവിയിലും മൂക്കിലുമൊക്കെ ആ പുകയേറ്റാൽ ബോധമുണ്ടാവും. അതിന് ദുർധൂരകാതി തൈലം അതുണ്ടാക്കണം. നീല ഉമ്മം കിട്ടിയില്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാം, നല്ലത് നീലയാണ്. ആര്യവേപ്പില, കരിനൊച്ചി കിട്ടിയില്ലെങ്കിൽ വെള്ളനൊച്ചിയും ഉപയോഗിക്കാം. ആടലോടകം, കഴറ്റി, ശംഖുപുഷ്പം, ചെറുവഴുതിന, ഉങ്ങ്, എരുക്ക്, എലിച്ചവി, പൂവാൻകുറുന്തിലവേര് ഇവ പിഴിഞ്ഞ നീര്, ഇലിപ്പക്കാതൽ, ദേവതാരം, ചുക്ക്, മുളക്, തിപ്പലി, ജാതിക്ക, ജാതിപത്രി, മായക്ക, ഭൂതവൃക്ഷം, ആര്യ പീനാറി എന്നും പറയും, കണ്ടിവെണ്ണ, ആന പ്രസവിച്ച് കഴിഞ്ഞ കുട്ടി, മറ്റൊന്നും കഴിക്കുന്നതിന് മുമ്പ് ആദ്യം കിട്ടുന്ന മലം, സുഗന്ധ ദ്രവ്യങ്ങളിൽ ഏറ്റവും കൂടിയതും ഓജസ്സിനെയും മറ്റും ഏറ്റവുമധികം ഉണ്ടാക്കുന്നതുമാണ്. അതുകൊണ്ടൊരു കഥ തന്നെ പൗരാണികരുടെ ഇടയിലുണ്ട്. ആന ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ആനയുടെ സംരക്ഷണ ചുമതല കടുവയാണ് പലപ്പോഴും വനത്തിലേറ്റെടുക്കുന്നത്. ഏതു മല ചാടിക്കടക്കാനും എത്ര ദൂരം ഓടാനുമൊക്കെ ശക്തിയുണ്ടാകുന്ന
ദിവ്യമായ ഒരു ഔഷധം ആനക്കുട്ടിയിലുണ്ട് എന്നറിഞ്ഞ് പ്രസവിച്ചുടനെ അത് തട്ടുന്നതിന് വേണ്ടിയാണ് ഈ കടുവ ഓടി നടക്കുന്നത്. അതുകൊണ്ട് ആന പ്രസവിച്ച് കുഞ്ഞു തൂറിയാലുടനെ കടുവ അതടിക്കുമെന്നാണ് പറയുന്നത്. വനവാസികളുടെ ഇടയിൽ ഇങ്ങനൊരു കഥ തന്നെയുണ്ട്. അതിനെ കണ്ടിവെണ്ണ എന്ന് പറയും. പഞ്ചമൺ പഴുക്ക അറബി കുന്തുരുക്കമെന്ന് പറയും. ആരരി നായകം കൊട്ടം എന്ന് പറഞ്ഞാൽ ചെന്നി നായകവും ആറ് അരികളും, കൊത്തമ്പാലരി, കാർഗോലരി, ചെറുപ്പുന്നയരി, കുടകപ്പാലയരി, ഏലത്തരി, വിഴാലരി, അങ്ങനെ അരിയാറും ചെന്നി നായകവും കൊട്ടം, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, കരിഞ്ചീരകം, വയമ്പ്, ഇവയോരൊന്നും അരച്ച് ഇലിപ്പ എണ്ണ, എള്ളെണ്ണ, വേപ്പെണ്ണ, ആവണക്കെണ്ണ, ഉങ്ങിൻ തൈലം ഇവയും ചേർത്ത് അതിൽ മുട്ടത്തൈലം കൂട്ടി അത് മുട്ടത്തൈലം വെള്ളുള്ളി അരിഞ്ഞ് എടുത്തത്. അതിന് മുട്ടത്തൈലം നേരിട്ടെടുക്കാൻ പാടില്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുട്ടയുടെ മഞ്ഞക്കുരു, വെള്ളുള്ളിയും ചേർത്ത് കൂട്ടി മീറ്റിൻ മുട്ട നാഴി, ഭൂനാഗം നാഴി, കോഴിച്ചോര, അതിൻ്റെ കാലിലൊന്ന് വരഞ്ഞാൽ മതി, ചേർത്ത് കാച്ചി അരിച്ച് ദേഹമൊക്കെ തേച്ചാൽ സന്നിപാതജ്വരവും പോകും, മോഹമകലും, ബോധം വീഴും. ചുക്ക്, മുളക്, തിപ്പലി, ജീരകം, കരിഞ്ജീരകം, കർപ്പൂരം, പീനാറി ഇവ പൊടിച്ചിട്ട് രണ്ട് മൂക്കിലും ഊതിക്കയറ്റിയാൽ ബോധം വീഴും. അല്പം കർപ്പൂരവും കുമ്പളപ്പൂവും മീറ്റിൻ മുട്ടയും കയ്യിലിട്ട് തിരുമ്മി നസ്യം ചെയ്താൽ മോഹം മാറും. പ്രലാപം കണ്ടാൽ, സന്നിയിൽ പ്രലാപസന്നി എന്നൊന്നുണ്ട്, ചുരക്കയുടെ കുഴമ്പരച്ച് ചുരക്ക എടുത്ത് അതിൻ്റെ അകത്തെ ഭാഗം, അതിൻ്റെ കഴമ്പ്, ആ കഴമ്പ് നന്നായി അരച്ച് തലയിൽ വച്ചു കെട്ടിയാൽ സന്നിയുടെ പ്രലാപാവസ്ഥ മാറിക്കിട്ടും. സന്നിയിലെ പ്രലാപാവസ്ഥയ്ക്ക് ശമനമുണ്ടാവും. അതുപോലെ തന്നെ പ്രലാപം, മൂർച്ച, ഭ്രമം, തൃഷ്ണ ഇവയൊക്കെ വന്നാൽ മുലപ്പാല് കൊടുത്താൽ മതി. അതുകൊണ്ട് തീർത്തു മാറും, ജൂർത്തി വരെ മാറും. മുലപ്പാൽ കൊണ്ട് സേകം, സേചനം ഇവയൊക്കെ നല്ലതാണ്. ശിരസിൽ പുരട്ടുന്നത് നല്ലതാണ്. കുമ്പളങ്ങയുടെ പൂവ് മുലപ്പാലിലരച്ച് നസ്യം പ്രലാപം മാറും. അപ്പം മുലപ്പാലുകൊണ്ട് തലയ്ക്ക് ധാര, മുലപ്പാലിലുണ്ടായ കഞ്ഞി, മുലപ്പാൽ ചേർത്തുണ്ടാക്കിയ പാൽക്കഞ്ഞി,
കുമ്പളപ്പൂവിൻ്റെ രസം ചേർത്ത് മുലപ്പാൽ കുടിക്കൽ, മുലപ്പാൽ പലവട്ടമായി കുമ്പളപ്പൂവിൻ്റെ സ്വരസം ചേർത്ത് നസ്യം, ഇവയൊക്കെ നല്ലതാണ്. ഇത്ര സുലഭമായി മുലപ്പാൽ കിട്ടിയിരുന്നു ഇതൊക്കെ എഴുതിയ കാലത്ത് എന്നതും പ്രത്യേകതയാണ്. ഔഷധകൽപ്പനയിൽ മുലപ്പാൽ ഇത്രയധികം ഉപയോഗിച്ചിരുന്നു എന്നുകൂടി ഈ പ്രയോഗങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. തിപ്പലി, മുഞ്ഞവേര്, നിലവേപ്പ്, വയമ്പ്, ജീരകം, ചുക്ക്, കണ, ജയന്തി, ഭൂനിമ്പം, വച, ദീപ്യകം, നാഗരം. പ്രാചീനര് എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഔഷധ പ്രയോഗങ്ങളെ ചെയ്തത് എന്നറിയുന്നതാണിതൊക്കെ. അപ്പോൾ തിപ്പലിയും മുഞ്ഞവേരും നിലവേപ്പും വയമ്പും ചുക്കും പടോല പർപ്പടങ്ങൾ, പടോലം പർപ്പടകപ്പുല്ല്, ഇവ ചേർത്ത് കഷായമുണ്ടാക്കി കഴിച്ചാൽ സർവസന്നിയും മാറും, പ്രലാപസന്നിക്ക് അത്യുത്തമമാണ്. കഫം വർദ്ധിക്കുക, കഫം ഛർദ്ദിക്കുക ഇവയൊക്കെ വന്നാൽ ആടലോടകത്തല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ ആട്ടിൻപാല് ചേർത്ത് സേവിച്ചാൽ മതി. ജ്വരോപദ്രവമായി വാതവും പക്ഷവധവും സംഭവിക്കാം. ആ സമയത്ത് മാത്രം അല്പം ബി പി ഏറിയിരിക്കും. ആ ബി പി ഏറുന്നത് രോഗം കൊണ്ടല്ല, സ്ഥാനസംശ്രയം ദോഷത്തിന് വരുമ്പോഴാണ് ആ ബി പി ഏറുന്നത്. അങ്ങനെ ബി പി കൂടുന്ന തലത്തിൽ വന്ന് പക്ഷവധം കഴിഞ്ഞാൽ ബി പി നോർമലാവുകയും ചെയ്യും. ആധുനിക വൈദ്യശാസ്ത്രം അതിന് രക്തസമ്മർദ്ദത്തിൻ്റെതായി കണക്കാക്കും. താൽക്കാലികമായി സ്രോതസ്സിൽ വന്ന ഒരു ദുഷ്ടിയാണ്. സ്രോതോദുഷ്ടി ചില സ്ഥലങ്ങളിൽ സ്ഥാനസംശ്രയം വരുമ്പോൾ ഉണ്ടാകുന്നതും ആ സമയത്തു മാത്രം രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതും വ്യാനൻ കോപിക്കുകയാൽ വരുന്നതാണ്. വ്യാനൻ്റെ ഈ കോപവേളയിലാണ് ഹൃദയത്തെ ബാധിക്കുന്നതും നമ്മുടെ വികാരങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. ഇതിൻ്റെ ഫലമാണ് പലപ്പോഴും പക്ഷം. വളരെ ശ്രദ്ധേയങ്ങളായ അറിവുകൾ നമുക്കായി ഉപദേശിച്ചു തന്നിട്ടുള്ള പൂർവസൂരികളായ ആചാര്യന്മാരുടെ പാദരേണുക്കളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.